ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി റൂട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് ടിപ്സുകളാണേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ വീട് പുതിയൊരു വീട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ കിട്ടുന്ന അതുകൊണ്ടാണ് കേട്ടോ, തട്ടലും മുട്ടലും ഒക്കെ കേൾക്കുന്ന അതാണേ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ചെയ്യുന്ന ടിപ്പെന്ന് വെച്ചാൽ രണ്ട് ടിപ്സാണ്. അപ്പോൾ ഈ രണ്ട് ടിപ്സ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, റൂം ഫ്രഷ്നർ ഉണ്ടാക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ അല്ലേ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ഇല്ലാതെ വരുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ റൂം ഫ്രഷ്നർ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കറുവയുടെ ഇലയാണ്, നമ്മുടെ കറുവാപ്പട്ടയുടെ മരത്തിലെ ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പല സൈസിലെ ഇലകളുണ്ട്. വയനയില എന്ന് പറയുന്നതുണ്ട്, കറുവാപ്പട്ടയിലുണ്ട്, പല പല മൂന്ന് സൈസ് എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതെടുത്തിരിക്കുന്ന കറുവാപ്പട്ടയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, കാരണം വാഷ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണേ. ഇനി മിക്സി ജാറിലേക്ക് നമുക്ക് ഈ ഇലയെ കുറച്ച് കീറി കൈ കൊണ്ടൊക്കെ ഒന്ന് കീറി പറിച്ചിടണം. അതേപോലെ ഇട്ടാൽ നമ്മൾ ജാറൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ റെഡിയായി കിട്ടത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് കീറി പറിച്ചൊക്കെ ഇടാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇല മാത്രം ആദ്യത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. കുറച്ച് ഇല ഇതിനായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ടിപ്പ് വേറൊരു രീതിയിലാട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും കൂടി ഉള്ളത് ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കണം, അല്ലെങ്കിൽ രണ്ടായിട്ട് എടുത്താലും മതി കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് എങ്ങനെയാണോ എടുത്താലും മതി. പിന്നെ ഇടികല്ലിലിട്ട് ഇടിച്ചെടുത്താൽ ശരിയാവില്ല കേട്ടോ. ഇത് ഇതേപോലെ ആയാൽ മതി കേട്ടോ, ഒത്തിരി അരഞ്ഞ് കിട്ടണ്ട. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതിയേ. ഇത് കണ്ടോ, ഇതേപോലെ കിട്ടി ഇങ്ങനെ അരച്ച് കഴിയുമ്പോൾ നമ്മൾ കറ്റാർ വാഴയൊക്കെ ജെല്ലി വരത്തില്ലേ, അതുപോലെ കുറച്ച് ജ്യൂസി എന്താ പറയുക, ഒരു ഈളാപ്പ് പോലെ, വെണ്ടയ്ക്കയുടെ ഒക്കെ ഒരു ഈളാപ്പ് പോലെ ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ അതെ, ഇത് കണ്ടേ പിഴിഞ്ഞ് കാണിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത് പിഴിഞ്ഞെടുക്കേണ്ട കാര്യമില്ല, ഇത് അതുപടിയാണ് എടുക്കണേണ്ട. നമ്മുടെ കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ. അപ്പോൾ ഇത് ഇതുപോലെ എടുത്തിട്ട് കണ്ടോ നന്നായിട്ട് ഈളാപ്പ് വരുന്നുണ്ട്. ഫുള്ളായിട്ട് എടുക്കണ്ട, നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് എടുക്കണമെങ്കിൽ ഫുള്ളായിട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ രണ്ടായിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ദേ ഇത് കണ്ടോ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കംപ്ലീറ്റ് എടുത്തു കേട്ടോ. നമുക്ക് അടുത്തതിനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് വേറെ എടുക്കാം. അപ്പോൾ അതെ ഇത് കണ്ടോ, ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈ കൊണ്ട് ഞാനത് തിരുമുകയാണ് കേട്ടോ, കാരണം നന്നായിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഓവറായിട്ട് വേണ്ട, അതാണ്, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തതേ. ഇനി ഇതിന് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തിരുമി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ തിരുമുന്ന എന്താന്ന് വെച്ചാൽ, ഇതിൽ ആ ഈളാപ്പ് നല്ലൊരു എന്താണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് എന്തായതിനു ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റണം. അപ്പോൾ ഇതിനെ നല്ല രീതിയിലാക്കി വെച്ചതിന് ശേഷം വേണം അരിച്ച് മാറ്റാൻ. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി, ഒരു ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം ചേർത്തതിന് ശേഷം പഴയ ഒരു അരിപ്പയാണ് കേട്ടോ എടുത്തത്. അരിപ്പയുടെ കോലൊന്നും ആരും നോക്കണ്ട, ഞാൻ ടിപ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതിലേക്ക് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് സ്പൂണിന് ഇളക്കി കൊടുക്കണം, കാരണം നല്ല ഈളാപ്പുള്ളതുകൊണ്ട് പതുക്കെ നമ്മുടെ പാത്രത്തിലേക്ക് വീഴുള്ളൂ. അപ്പോൾ ഞാൻ ദേ ഇതാ ഇത്രയും അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം. കണ്ട നല്ലൊരു ഗ്രീൻ കളറൊക്കെ ഉണ്ട്, പക്ഷെ നല്ല തിക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഒട്ടും ലൂസി ടൈപ്പ് അല്ല, നല്ല പോലെ ഇതുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ, നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ പറ്റിയൊരു സാധനമാണ്. താരൻ പോവാൻ നല്ലതാണ്, അങ്ങനെ ഒത്തിരി ഗുണമുള്ളൊരു സാധനം കൂടിയാണ്. അപ്പോൾ നമ്മളിത് ഞാൻ ആ സ്പൂൺ ഇട്ടപ്പോൾ ഇത് കണ്ടോ, സ്പൂണിൽ രണ്ട് കുഞ്ഞിലേ ഉണ്ടായിരുന്നു, അതും കൂടി വീണു. അത് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അരിച്ച് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഞ്ഞ് രണ്ടിലയല്ലേ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് അടുത്തൊരു സംഭവം കൂടി ചേർത്ത് കൊടുക്കണം. ഇതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ റൂം ഫ്രഷ്നർ റെഡിയായിരിക്കുകയാണ്. അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന വിനെഗറാണ് കേട്ടോ. അപ്പോൾ വിനെഗർ രണ്ട് സ്പൂണോളം വിനെഗർ കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വിനെഗറും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, നമുക്കൊരു ഫ്രഷ്നസ് ഫീല് കിട്ടും കേട്ടോ വീടിനകത്തൊക്കെ. അപ്പോൾ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ട് മുതൽ ബാത്റൂം വരെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തായാലും വീടിനകത്തും ബാത്റൂമിനകത്തും കിച്ചണിലും എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും നല്ലൊരു സ്മെല്ല് കിട്ടുന്നൊരു സംഭവമാണ്. നല്ലൊരു സ്മെല്ല് മാത്രമല്ല, നമുക്കിതൊരു മോശമായൊരു സ്മെല്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മണവും കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ ഇലയൊക്കെ എടുത്ത് മാറ്റുവാണേ. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ റൂം ഫ്രഷ്നർ ഇല്ലാത്ത സമയങ്ങളിലോ ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഇതിനകത്തൊരു അല്പം സ്പ്രേ കൂടി നമുക്ക് അടിച്ചു കൊടുക്കാവേ.
അത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ദേ രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സി ജാറിലിട്ട് ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ അടിച്ചതൊക്കെ കാണിച്ചത് കൊണ്ടാണ് കേട്ടോ പറയാത്ത, പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തത്. അടുത്തതായിട്ട് ഞാൻ ദേ രണ്ട് ലെമൺ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ലെമൺ മതി. ലെമണിനെ നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് ലെമൺ എടുക്കുമ്പോൾ ഒന്നോ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്നോ രണ്ടോ നാരങ്ങ കൂട്ടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഒരു ലെമൺ മാത്രം എടുത്തത് കേട്ടോ. ഒരു ചെറിയ ലെമൺ മതി, ഒത്തിരിയൊന്നും വേണ്ട. ഇത് ഇതേപോലെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലെമൺ ഇല്ലെങ്കിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ തോടൊക്കെ ആണെങ്കിലും വേസ്റ്റാക്കി കളയാതെ അതാണെങ്കിലും ഇതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ചെറിയ കഷ്ണമാകുന്നത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ സംഭവം നമ്മൾ ഇന്നുണ്ടാക്കിയിട്ട് നാളെയാണെങ്കിലും ബോട്ടിലേക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാതാൽ മതി. അപ്പോൾ ഞാൻ ദേ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ദേ ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ, ഇനി ബാക്കി നമ്മൾ അടിച്ച് വെച്ചില്ലേ, ഒരു നാലഞ്ച് ഇല അടിച്ച് വെച്ചതും കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അരിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട, അതേപോലെ തന്നെയാണ്. ഒരല്പം വെള്ളം ചേർത്ത് ഇതാണ് ചെയ്തതാണ് കേട്ടോ. ഇനി വെള്ളം നമുക്ക് പോരെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ദേ വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്തിട്ട് നമുക്കിനി ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിൽ വെട്ടി തിളയ്ക്കുന്ന പോലെ നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിക്കണം. നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ച് തിളപ്പിക്കുന്നതെങ്കിൽ അത് ഒരു ഒന്നര ഗ്ലാസ് വരെയൊക്കെ ആക്കി ഒന്ന് കുറച്ച് വറ്റിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ വെട്ടി തിളയ്ക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇലയും നാരങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാൻ ദേ ഇപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ, എല്ലായിടവും നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് തിളപ്പിച്ച് മാറ്റട്ടെ. അപ്പോൾ ദേ നമ്മൾ തിളപ്പിച്ചത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നല്ല പോലെ ആവി പറക്കുന്ന കണ്ടോ. ഇനി നമുക്കിത് ഇവിടെ വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ തണുത്തതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് എടുക്കുന്നത്. കുറച്ച് നേരം കൂടിയൊക്കെ വെച്ചല്ല കുറച്ചുകൂടിയൊക്കെ തിളപ്പിച്ചെടുക്കുവാണെങ്കിൽ ആ നാരങ്ങയും ഇതിൻ്റെയൊക്കെ കൂടി കുറച്ചുകൂടി നന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ്, ഭയങ്കരമായിട്ട് ആവി അടിക്കുന്നു. അപ്പോൾ ദേ ഇത് കണ്ടോ ഇതേപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തണുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ സമയത്തേക്ക് നമുക്കിതിനകത്ത് വേണം ഒരു അല്പം ഷാമ്പൂസ് ചേർക്കാം, എന്തെങ്കിലും വേറെ സ്മെല്ലിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഈ രണ്ട് ടിപ്പുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.